സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ. കാർഷിക മേഖലയിൽ പച്ചക്കറി ഉൽപാദന വർധനവിനായി എളനാട് മേഖലയിലെ കർഷകർക്ക് പിന്തുണയുമായി ആത്മ പദ്ധതി. ഇതിന്റെ ഭാഗമായി പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് ആത്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയ്ക്കകത്ത് പച്ചക്കറി കർഷകർക്കായി പരിശീലന പരിപാടി എളനാട്ടിൽ സംഘടിപ്പിച്ചത്. ശാസ്ത്രീയമായ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ തൃശൂർ മണ്ണു പരിശോധനാ ലാബിലെ കൃഷി ഓഫീസർ ജോസഫ് ജോൺ തേറാട്ടിൽ കർഷകർക്ക് ക്ലാസുകൾ നൽകി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ കെ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. പഴയന്നൂർ അഗ്രികൾച്ചറൽ കൃഷി അസിസ്റ്റന്റ് നീലാഫർ ബാനു, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. എളനാട് മേഖലയിൽ കർഷകർ നേരിടുന്ന വിവിധ കാർഷിക ഉൽപാദന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുക എന്ന ലക്ഷ്യത്തിലാണ് ആത്മ പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത വിവിധ കർഷകർ അവർ നേരിടുന്ന കാർഷിക പ്രതിസന്ധികളെക്കുറിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പക്ഷേ ആ പാവശ്യം ആ മഴ പെയ്തപ്പോൾ മുഴുവൻ പഴുപ്പിടിച്ചു. പഴുപ്പിടിച്ചിട്ട് പിന്നെ കായികളെ മുഴുവൻ പോയി ഉടനെ പയർപ്പു. അപ്പോൾ പയറിന് തിരക്കില്ലാത്തൊരു കല്ല് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പയർ കൃഷിയാണ്. ഇനിയിപ്പോൾ പയർ കഴിഞ്ഞു വീണ്ടും പയറിനിടാൻ പറയുന്നത് ഉടനെയുള്ള പയർ. അതിട്ടിപ്പോൾ ആ മഴ പിടിച്ചപ്പോൾ ആ പയറിന് നശിച്ചു കൊടുക്കും. ഇപ്പോൾ വിത്ത് കിട്ടാനും കൂടി ഇല്ല. ഇപ്പോൾ ദീപിക എന്നുള്ള വിത്തില്ലേ, ആ വിത്ത് ഒരു 10 kilo പറഞ്ഞിട്ട് ക്രോക്ക് ഹൗസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാമകാരി വിത്തുകളൊക്കെ കിട്ടാനും നാമകാരി രക്ഷപ്പെടുന്നില്ല. സാർ പറഞ്ഞ പോലെ നമ്മുടെ പ്രീതി വിത്ത് ഇട്ടാൽ ഞങ്ങൾ രക്ഷപ്പെടുന്ന തോന്നുന്നില്ല. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, എളനാട് മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫലഭൂഷണമായിരുന്നു. ഈ പ്രളയത്തിന് ശേഷം അത് പോയി. നമ്മളിപ്പോൾ രാസവളങ്ങൾ തന്നെ കളഞ്ഞു, നല്ലൊരു രാസവളം കിട്ടാൻ രാസവള കടകൾ പോകുന്നതായി ചൊല്ലി അത് പോകാൻ കിട്ടാൻ പോവാ. അപ്പൊ രാസവളങ്ങൾ പോലും വേണ്ട രീതിയിൽ കൃഷിക്കാരെ കൊടുക്കാൻ പറ്റാത്തൊരു അവസരമാണ്. പിന്നെ കർഷകത്തൊഴിലെ കിട്ടാത്തൊരു പ്രയാസം. ഇതുകൊണ്ടാണ് ഇപ്പോൾ പണ്ടത്തെ എളനാടിനെ പോലെ ഇപ്പോൾ കാണുന്നത്. സാർ സാറ് പറഞ്ഞ വാസ്തവമാണ്. പണ്ടത്തെ വന്നാലും പച്ചക്കറി ഒന്നും ഇല്ല, ഹൈവേ കൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല. എന്താണ് കാരണം? നമ്മൾ കൃഷിക്കാൻ കാരണം കൃഷിക്കാർ കുറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ 2-3 മാർക്കറ്റ് ഉണ്ട്, ചേലക്കയുണ്ട്, എളനാടിന്റെ പഴയൂരുണ്ട്. പക്ഷേ തെക്കൻ ജില്ലയിൽ നിന്ന് വണ്ടിയിൽ വന്ന അവർക്ക് ഒരു ലോഡ് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പ്രളയാനന്തരം എളനാട് മേഖലയിലെ കൃഷിയിടങ്ങളിൽ മണ്ണിന്റെ ഗുണമേന്മ നഷ്ടമായ വിഷയത്തിൽ പരിഹാര മാർഗങ്ങളും കീടനാശിനികളുടെ പ്രയോഗം എന്നിവ പരിപാടിയിൽ ചർച്ചാ വിഷയമായിരുന്നു. CCV News പഴയന്നൂർ.